മിഡിയോരം വെൽക്കം ബാക്ക് ടു മിഡിയോരം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാണ് ആരാണ് ഞാൻ പറഞ്ഞു തരാം ഇദ്ദേഹമാണ് മിസ്റ്റർ ശ്യാം മിക്കവാറും മിഡിയോരത്തിൽ വിളിക്കുകയും നാട്ടിൽ പോകുന്നതിൻ്റെ ഇന്ന് വൈകിട്ട് അല്ല ഇന്ന് രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയ ഒരാളാണ് യാത്ര പറഞ്ഞിട്ട് പോയത് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനാ അല്ലെ ആൽപത്തി പാടാനും ഒരു സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് അദ്ദേഹം പോയത് അപ്പം നമുക്ക് ശ്യാമിന്റെ കൂടുതൽ വിശേഷങ്ങൾ ശ്യാമിനോട് തന്നെ ചോദിച്ചറിയാം ശ്യാം വെൽക്കം ടു ദി ഷോ താങ്ക് യു സോ മച്ച് അപ്പോ ഇത്രയും നാള് നമ്മുടെ ഫോണിന് പിന്നിൽ മറഞ്ഞിരുന്ന ശ്യാം ഇപ്പൊ പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരിക്കുവാണ് ഹൗ ഡു യു ഫീൽ ഞാനിപ്പോ ചേച്ചിയോട് പറഞ്ഞില്ലേ അതായത് ഞാൻ ബാക്കിയുള്ളവരെ കല്യാണത്തിന് മുമ്പ് മാത്രമേ ക്യാമറ ഫേസ് ചെയ്തിരുന്നിട്ടുള്ളൂ അപ്പൊ ഇതിപ്പോ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ വന്നിട്ടിരിക്കുന്നത് അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ടെൻഷൻ വരുമ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോ ടെൻഷൻ ഒന്നും ഇല്ല അതായത് ഞാൻ മേഡ് ഹിം കംഫർട്ടബിൾ എന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചൊക്കെ പുള്ളിയാകും ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം ഇനി സാധാരണ ഞാൻ പ്രേക്ഷകരെ വിളിക്കുന്ന സമയത്തൊക്കെ അയ്യോ ടെൻഷൻ ആന്ന് പറയാറുണ്ട് അത് വേണ്ട എന്നാണ് ഇപ്പൊ ശ്യാം പറഞ്ഞിരിക്കുന്നത് അല്ലെ ടെൻഷന്റെ ആവശ്യമേ ഇല്ല ശരി അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും വളരെ കാത്തിരിക്കുന്ന ശ്യാമിന്റെ പാട്ട് കേൾക്കാനാണ് ഒരു നാല് വരി ഒരു പല്ലവിയെങ്കിലും നമുക്ക് കാരണം സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പാടാനുള്ള സമയമില്ല പെട്ടെന്ന് ഒരു ഇഷ്ടപ്പെട്ട മനസ്സിൽ ആദ്യം വരുന്ന ഗാനം ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പാടും നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘ കനവായി പൊഴിയും ഞാൻ നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും എക്സലന്റ് എക്സലന്റ് നല്ല ഫീലിംഗോട് കൂടി തന്നെ പാടി മാരീഡ് ആണോ ഇത്രേ ഫീലിംഗ് കൊടുത്ത് പാടിയോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ സംഗീതം നന്നായിട്ട് അഭ്യസിച്ചിട്ടുണ്ട് തോന്നുന്നു സംഗീതം കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ് കൊല്ലം പഠിച്ചിട്ടുണ്ട് അധ്യാപകന മാഷ് ഗുരു ആരാണ് കേശവനുണ്ണി എന്ന് പറയും തിരുവല്ലാമല കേശവനുണ്ണി എവിടെയാ ശ്യാമിന്റെ നാട് ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള സ്ഥലം ശരി 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 പാലക്കാട് എന്ന് പറയുമ്പോ ഏതെങ്കിലും പെട്ടെന്ന് ഒരു തമിഴ് സോങ് വല്ല ഓർമ്മ വരുന്നോ തമിഴ് സോങ് ഉണ്ട് നല്ലോണം മെലഡി എന്റെ മനസ്സിലുണ്ട് പാടുവോ തീർച്ചയായും മലരെ മൗനമേ വേദമാ മലർകൾ പേശിനാലോയുമാ അൻപേ മലരെ മൗനമേ വേദമാ അടുത്തും കൂടെ പഠിക്കേ പെട്ടെന്ന് പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ ആ മീതി ജീവൻ ഉന്നെ പാത്ത് പോത് വന്നതോ ഏതോ സുഖം ഉള്ളൂരുതേ ഏതോ മനം തല്ലാടുതേ ഏതോ സുഖം ഉള്ളൂരുതേ ഏതോ മനം തല്ലാടുതേ വിരലുകൾ തൊടവാ പിരുന്തേ പെടവാ മാർബോടു കണ്ണുകൾ മൂടവ മലരെ മൗനമേ വേദമാ എക്സലന്റ് ആ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് പല്ലവിയിൽ വെച്ച് നിന്നപ്പോൾ അതിന്റെ സുഖം പെട്ടെന്ന് ബ്രേക്ക് ആയി പോയാണെങ്കിൽ പെട്ടെന്ന് അനുപല്ലവിയും കൂടെ പാടുമെന്ന് പറഞ്ഞു ശരി അപ്പൊ ശ്യാം ഇവിടെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ
ഞാനിവിടെ സ്റ്റേജ് ഷോ ഇതുവരെ ചെയ്തിട്ടില്ല ഞാനിപ്പോ ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായിട്ട് കൃത്യം പറഞ്ഞ രണ്ടു മാസേ ആയിട്ടുള്ളൂ ഈ പാടണം എന്നുള്ളത് പാടണം അതായത് പാട്ട് പഠിച്ചിരുന്നു ബട്ട് സ്റ്റിൽ അപ്പോൾ അത് ദർശിപ്പിക്കാൻ ഇത്രയും പിന്നെ മിനിയോരം കാണേണ്ടി വന്നു തീർച്ചയായും ശരി ഇനി മിനിയോരത്തിനെ പറ്റി പറയാം മിനിയോരം ഇഷ്ടമാണോ മിനിയോരം ഇഷ്ടമാണ് ഞാൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് പിന്നെ ചേച്ചിക്ക് അറിയാവുന്ന പോലെ ഞാൻ വിളിക്കാറുണ്ട് മിക്കപ്പോഴും വിളിക്കാറുണ്ട് ശരി അപ്പോൾ ഇനി നമുക്ക് ആൽബം വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ പറയൂ അതായത് ഇത് അനിൽ തൃക്കാക്കരയാണ് ഇതിന്റെ സംവിധാനം നിമൽ എന്ന് പറഞ്ഞ പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ലിറിക്സും പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നാളെ റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സംഭവമാണ് അപ്പൊ ക്രിസ്മസ് സ്റ്റാർ എന്നാണ് ഈ ഒരു ഇതിന് ഇട്ടിരിക്കുന്നത് ഇതൊരു മ്യൂസിക്കൽ ക്രിസ്മസ് സ്റ്റാർ അതെ അപ്പോ ഇതിന്റെ ഇപ്പൊ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നാളെ റിലീസ് ചെയ്യാൻ പാകത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഇപ്പോ അപ്പോ ഓഡിയോ ലോഞ്ച് ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണോ ശ്യാമിന് പോവാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ പോവാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് ഇനി ചാൻസസ് ഉണ്ടല്ലോ ശരി അപ്പൊ ഇനി നാളെ ഇത് റിലീസ് ആവുന്നതിന് മുമ്പ് പാടില്ല എന്ന് മുന്നൊരിക്കൽ ശ്യാം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാനത് പാടാൻ പറയുന്നില്ല റിലീസ് ആയതിന് ശേഷം വിളിച്ചിട്ട് മീഡിയോരത്തിൽ വിളിച്ചിട്ട് ഫീഡ്ബാക്സ് തരാൻ മറക്കരുത് തീർച്ചയായും പാടി കേൾപ്പിക്കുക എന്നെയും പ്രേക്ഷകരെ എല്ലാവരെയും പാടി കേൾപ്പിക്കുക അപ്പോൾ ഓഡിയോ റിലീസിന് മുൻപ് മീഡിയോരം തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് ഇന്നത്തെ ഇവിടെ കൊണ്ടുവന്നതും പ്രസൻസും ഒക്കെ കരുതുക കേട്ടോ ശരി ഇനി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ അമ്മമ്മ പിന്നെ അനുജൻ അനുജൻ ഇവിടെ ഉണ്ട് ഷാർജയിലുണ്ട് അതെ അതെ നിങ്ങൾ ഒരുമിച്ചാണോ താമസം ഒരുമിച്ചാണ് താമസം അപ്പൊ ശ്യാം ഷാർജയാണ് അതെ ഷാർജ ഷാർജയിൽ എവിടെയാ ഷാർജ റോളയിലാണ് താമസം റോളയിലാണ് അപ്പൊ നാട്ടില് പാലക്കാട് ഇവിടെ ഷാർജയാണ് ഇവിടെ ജോലിയൊക്കെ സ്മൂത്ത് ആയിട്ടൊക്കെ പോകുന്നു സ്മൂത്ത് ആയിട്ട് പോകും അതിനൊപ്പം സംഗീതം കൊണ്ടുപോവാൻ ശ്യാമിന് വേണമെന്ന് വെച്ചാൽ പറ്റും പറ്റും അപ്പൊ ഇനി അതൊന്നും ആക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലേ അപ്പൊ സിനിമയിലേക്കുള്ള എൻട്രി സിനിമയിൽ അത് അത് സക്സസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് അപ്പം പ്രതീക്ഷയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം പിന്നെ ഞാൻ മുമ്പും ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം സിനിമയാണ് അല്ലേ ഫ്യൂച്ചർ നമുക്ക് നാളത്തെ കാര്യം നമുക്കൊന്നും പറ്റത്തില്ല പക്ഷേ ഈ ഒരു ക്രിസ്മസിന്റെ തലേന്ന് എനിക്ക് പറയാൻ എനിക്ക് ഇപ്പൊ നാവിലെ ഓർമ്മ വന്നതെന്ന് വെച്ചാല് വെൻ ഗോഡ് ഈസ് വിത്ത് യു നോ വൺ ക്യാൻ എഗൻസ്റ്റ് യു എന്നാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും എൻ ടി വിക്ക് മിഡിയോരത്തിന്റെ എല്ലാ മിഡിയോരത്തിന്റെ ഒരു ക്രൂ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ എല്ലാവരെയും എന്തിനാണെന്ന് അറിയില്ല വെറുതെ ഓർമ്മ വരും അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മിഡിയോരത്തിന്റെ ഒരു പ്രേക്ഷകൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമുക്ക് വളരെ സിൻസിയർ ആയിട്ട് തന്നെ ആശംസിക്കാം അപ്പൊ ഇനി ക്രിസ്മസ് ആണ് നാളെ ക്രിസ്മസിന്റെ ഒരു ഗാനം കൂടെ പാടാണ്ട് ശ്യാമൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല ഒരു പല്ലവി പെട്ടെന്ന് പാടിക്കോളൂ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എനിക്ക് മനസ്സിലാദ്യം വരുന്നത് പണ്ടത്തെ ഒരു പാട്ടാണ് ഇസ്രായേലിനാഥനായി ശരി മനസ്സിലാദ്യം വരുന്നത് ഞാൻ വിചാരിച്ചു അങ്കിൾ സാന്ത ആയിരിക്കും എനിക്ക് ഏറ്റവും മനോഹരമായ ഒരു ഗാനാണ് അതിൽ ഏറ്റവും രസം എന്തൊരു സുഖം അല്ലേ അത് ഒന്നും അറിഞ്ഞൂടാ അതൊരു കൂടെ പാടുന്ന ഒരു ഞാനിപ്പോ കൂടെ പാടും കേട്ടോ ശരി പാടിക്കോളൂ ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ ഗിടുന്നു ദൈവം ആബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ആബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം സത്യജീവമാർഗമാണ് ദൈവം വെരി ഗുഡ് വളരെ പാടിയ എല്ലാ പാട്ടും വളരെ ലയിച്ച് ആസ്വദിച്ച് കണ്ണടച്ച് ആരും നോക്കുന്നുണ്ടായിരുന്നില്ല വളരെ സ്വയം ആസ്വദിച്ചാണ് ശ്യാം പാടിയിരിക്കുന്നത് അപ്പൊ ശ്യാമിന് ഞാൻ ഒരിക്കൽ കൂടെ ആശംസ അർപ്പിക്കുന്നു നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ ശ്യാം ഇപ്പൊ പാടി അവസാനിപ്പിച്ച് അബാ പിതാവേ യേശുവേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്ന് നിറവേറിടണമേ അതുപോലെ ദൈവത്തിന്റെ തിരുഹിതം എന്നെന്ന് നിറവേറുന്ന ഒരു ഭൂമി നമുക്ക് ചുറ്റും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ മിഡിയോരത്തിൽ നിന്ന് ഞാനും ശ്യാമും
വിടവാങ്ങുകയാണ്. അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് ആദ്യമായി എൻടിവിയോട് നന്ദി പറയണ്ടേ, എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ അതുകൂടാതെ എൻടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നാളെ ക്രിസ്മസ് ആണ്, എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആസ് വെൽ ആസ് ഹാപ്പി ന്യൂ ഇയർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എക്സലന്റ് ആയിട്ടുള്ള വൈൻ്റെ പാട് ശ്യാം തന്നിരിക്കുന്നത്. ടേക്ക് കെയർ, ബൈ ബൈ, ബട്ട് കീപ് വാച്ചിങ് എൻടിവി.